നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡയറ്റിനെ കുറിച്ചാണ്, ജ്യൂസ് ഡയറ്റിനെ കുറിച്ചാണ്. ജ്യൂസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കും പെട്ടെന്ന് വെയ്റ്റ് റിഡക്ഷന് പറ്റുന്നൊരു ഡയറ്റാണെന്ന്. സത്യമാണ്, പെട്ടെന്ന് വെയ്റ്റ് കുറയും, പക്ഷേ ഒരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല ഈ ജ്യൂസ് ഡയറ്റ് എന്ന് പറയുന്നത്. ജ്യൂസ് ഡയറ്റ് എടുക്കുന്നത് ടെമ്പററി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യേണ്ടവർ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ ഒരുപാട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. നമ്മൾ റെഗുലറായിട്ട് ഒരേ റുട്ടീൻ വർക്കിൽ ആണ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ മെയിൽസ് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പലരും അവരുടെ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ടൂറ് പോകാനായിട്ട് ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ടൂറ് പോകുന്നു, ടൂറ് പോയി വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്നുകൂടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിങ്ങളുടെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. നമുക്ക് ഒരു ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കൂടുന്നു. അതുതന്നെയാണ് ജ്യൂസ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്യൂസ് ഡയറ്റ് എടുത്തതിന് ശേഷം ഒരു നോർമലായിട്ടുള്ള ഒരു ഡയറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. നമ്മുടെ ഫുൾ ബോഡിയെ ക്ലെൻസ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് ഈ ജ്യൂസ് ഡയറ്റ് എന്ന് പറയുന്നത്. 365 ദിവസവും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന് ഒരു റെസ്റ്റും ഇല്ല, എപ്പോഴും ഡൈജഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ബോഡിയുടെ ഇൻറ്റേർണൽ ഓർഗൻസിനും വേണം ഒരു റെസ്റ്റ്. അതുദ്ദേശിച്ച് മാത്രമാണ് ഈ ജ്യൂസ് ഡയറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഇത്. നിർബന്ധമൊന്നുമില്ല എടുക്കണമെന്ന്, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം അത്രമാത്രം. കാരണം മിക്കവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഡയറ്റാണ്, ജ്യൂസ് മാത്രം കുടിക്കാൻ പാടുള്ളൂ ഈ ഡയറ്റിൽ. അതുകൊണ്ട് തന്നെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാനായിട്ട്. വളരെ പ്രയാസപ്പെട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് ഡയറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പ്ലാറ്റു എന്ന് പറയുന്ന കണ്ടീഷൻ ആയിട്ടുള്ളവർക്ക്, അതായത് വെയ്റ്റ് സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് വെയ്റ്റ് ലോസ് പ്ലാറ്റു ബ്രേക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഡയറ്റും കൂടെയാണ് ഈ ജ്യൂസ് ഡയറ്റ്. നിങ്ങൾ ഒരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് പ്രതീക്ഷിക്കരുത് ഈ ഡയറ്റിൽ നിന്ന്. 2 ദിവസം മാത്രമേ ഈ ഡയറ്റ് എടുക്കാൻ പാടുള്ളൂ. ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 3-5 kg കുറയുന്നതായിരിക്കും. പക്ഷേ ഈ ഡയറ്റ് ഒരു പെർമനൻ്റ് വെയ്റ്റ് ലോസ് സൊല്യൂഷൻ അല്ല. കാരണം വീണ്ടും നിങ്ങൾ നോർമൽ ഡയറ്റിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ വെയ്റ്റ് പഴയപടിയാവും. അതുകൊണ്ട് അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡയറ്റ് എടുക്കേണ്ടി വരും. കാരണം ഒരു മാരേജ് ഫംഗ്ഷന് പോകാനോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കല്യാണം ആണെങ്കിലോ ഒക്കെ ഇങ്ങനെയുള്ളൊരു ഡയറ്റ് എടുക്കുക. പെട്ടെന്ന് വെയ്റ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഡയറ്റാണ് വെറും 2 ദിവസത്തെ ഡയറ്റ്, അത്രമാത്രം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യൂസ് ഡയറ്റ് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആൻറ്റി ഓക്സിഡൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ഡയറ്റ് എടുക്കുന്നത്. ഡയറ്റ് എടുത്താൽ ഒരിക്കലും ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല, വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ പ്ലെയിൻ വാട്ടറും ധാരാളമായിട്ട് കുടിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഈ ഡയറ്റ് എടുത്താൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല. ജ്യൂസ് തന്നെ കുടിക്കുന്നത് കൊണ്ട് ഇത് ഡൈജഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിലെ പ്രോബ്ലംസൊക്കെ ഒരുപാട് ക്യൂർ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. 2 ദിവസത്തെ ഡയറ്റാണ് ഈ ജ്യൂസ് ഡയറ്റ്. അതുകൊണ്ട് തന്നെ 2 ദിവസം നമ്മുടെ ബോഡിക്ക് ഫുൾ ഒരു റെസ്റ്റ് കിട്ടും. വളരെയധികം വർക്ക് ലോഡ് അതിന് വരുന്നില്ല. ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ അഴിഞ്ഞുകൂടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രോസസ്ഡ് ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് ജ്യൂസ് ഡയറ്റ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റല്ല. അത്രയധികം നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ, അത്രയധികം ഡയറ്റിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രമേ ഈ ഡയറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ജ്യൂസ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇതധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ പ്രഗ്നൻസി സ്റ്റേജിലും ലാക്ടേറ്റിംഗ് മദേഴ്സിനും ഇത് ചെയ്യാൻ പാടുള്ളതല്ല. റീനൽ ഫെയിലിയർ ഉള്ളവർക്കും ഈ ഡയറ്റ് എടുക്കാൻ പാടുള്ളതല്ല. കാരണം പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഫ്രൂട്ട്സിലൊക്കെ വളരെ കൂടുതലായിരിക്കും. കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് അത്ര പൊട്ടാസ്യം ആവശ്യവുമല്ല. അതുകൊണ്ട് തന്നെ റീനൽ ഫെയിലിയർ ഉള്ളവരെ ഈ ഡയറ്റ് എടുക്കാൻ പാടില്ല. ഡയറ്റിൻ്റെ മെനു പ്ലാനിലോട്ട് നമുക്ക് കടക്കാം.
രാവിലെ മോർണിംഗിൽ ഒരു 7:30 ആകുമ്പോൾ നിങ്ങൾ കുമ്പളങ്ങ ജ്യൂസോ നെല്ലിക്കാ ജ്യൂസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 9:30 ആകുമ്പോൾ ബീട്രൂട്ട് ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ പപ്പായ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ വാട്ടർമെലൺ ജ്യൂസോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിളിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ പുതിനയാകാം, മല്ലിയിലയാവാം, അല്ലെങ്കിൽ സ്പിനാച്ച് ആവാം, മുരിങ്ങയിലയാവാം, ഇങ്ങനെ ഏത് രീതിയിലുള്ള ഇലവർഗവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 3.5 ടൈമിൽ കരിക്കും വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് കമ്പൽസറി ആട്ടോ. കരിക്കിൻ്റെ വെള്ളം എന്തായാലും നിങ്ങൾ കുടിച്ചിരിക്കണം ഈ ഡയറ്റിൽ. ബാക്കി എല്ലാ ജ്യൂസസും നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ആ സമയത്ത് 3:30 PM നിർബന്ധമായിട്ടും കരിക്കും വെള്ളം കുടിച്ചിരിക്കുക. 5:30 വീണ്ടും നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പപ്പായ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അങ്ങനെ ഏതെങ്കിലും ഒരു വെജിറ്റബിളോ ഫ്രൂട്ടോ ജ്യൂസ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. കോമ്പിനേഷൻ അധികം ആകാൻ പാടില്ല. കാരണം കുമ്പളങ്ങ ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ഫ്രൂട്ടോ വെജിറ്റബിളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസിൻ്റെ കൂടെയും ഒരിക്കലും വേറെ വെജിറ്റബിളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് അതൊക്കെ കമ്പൈൻ ചെയ്ത് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്, അതിന് പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, വേണമെങ്കിൽ ആപ്പിൾ ജ്യൂസും യൂസ് ചെയ്യാവുന്നതാണ്. 7:30 ടൈമിലാണ് നമ്മൾ ഈ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ കുടിക്കേണ്ടത് വീറ്റ് ഗ്രാസിൻ്റെ ജ്യൂസാണ്. വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് ഗോതമ്പ് മുളപ്പിച്ചെടുക്കുക. മുളപ്പിച്ചെടുത്തിട്ട് ആ മുള പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം അത് വളരുമല്ലോ, ഒരിലയായിട്ട് അത് മാറും. ആ ഇല കട്ട് ചെയ്തെടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക. അത് പാക്കറ്റിലായിട്ടും വീറ്റ് ഗ്രാസ് എന്നും പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാതെ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ആ സമയത്ത് ബാർലി വെള്ളവും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ജ്യൂസ് ഡയറ്റിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയ്റ്റ് ലോസ് സൊല്യൂഷൻ ആയിട്ടല്ല ഇത് പറയുന്നത്, നമ്മുടെ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാവുന്നത്. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഡയറ്റാണ്. വെയ്റ്റ് ലോസ് പ്ലാറ്റോ ആയിരിക്കുന്നവർക്കും ഇത് വളരെ നല്ല ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. ജ്യൂസ് ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ ഹെവി മീൽസ് കഴിച്ചുകൊണ്ട് ഡയറ്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഫ്രൂട്ട് ജ്യൂസസ് അല്ല, ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഡയറ്റ് ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ റൈസ് യൂസ് ചെയ്യാം, ഓട്സ് യൂസ് ചെയ്യാവുന്നതാണ് ഡയറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ. പിന്നീടുള്ള 1-2 ദിവസത്തേക്ക് ഹെവി മീൽസ് ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല. ലൈറ്റായിട്ടുള്ള ഭക്ഷണ സാധനമേ കഴിക്കാൻ പാടുള്ളൂ. ഹെവി മീൽസ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലോട്ടിംഗ്, അസിഡിറ്റി എന്നിവയൊക്കെ ഉണ്ടാവും. അബ്ഡോമിനൽ ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു മിസ്റ്റേക്കാണ്, ജ്യൂസ് ഡയറ്റ് എടുക്കുമ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് കുറയ്ക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ജ്യൂസ് ഡയറ്റ് എടുക്കുമ്പോഴും സാധാരണ നമ്മൾ കുടിക്കേണ്ട അളവിൽ തന്നെ വെള്ളം കുടിക്കാവുന്നതാണ്. 2.5-3 ലിറ്ററെങ്കിലും നിർബന്ധമായിട്ടും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇനി ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ teenasudheer@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.